നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും പിറുക്കിയെടുത്ത് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മുന്നണികളും രാഷ്ട്രീയക്കാരും ഒക്കെ. ഒരരി പോലും മിസ്സാക്കാനാകില്ല, കാരണം എല്ലാ അരിയും പിറുക്കിയില്ലെങ്കിൽ ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ചിലതൊക്കെ നടന്നു പോകും. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ശ്രീ രമേശ് ചെന്നിത്തലയും ടീമും ഐശ്വര്യ കേരള യാത്രയുമായി മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ യാത്ര നടത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, കൊടുക്കുന്നെങ്കിൽ കൃത്യമായി ആശാന്റെ നെഞ്ചത്തെന്ന് പറയുമ്പോൾ ഏതാണ്ട് കൃത്യമായി റാംജിറാവ് സ്പീക്കിംഗിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് കൊള്ളേണ്ട ഭാഗത്ത് തന്നെ കൊള്ളണം. അപ്പോൾ അങ്ങനെ പിണറായിയുടെ അവസാനത്തെ ആണിയും പറിക്കാൻ രമേശ് ചെന്നിത്തല ഇറങ്ങിക്കഴിഞ്ഞു. മാസ്റ്റർ ചില സമയത്ത് പൊളിയാണ്, ഒരു രക്ഷയില്ല. ഏതായാലും എല്ലാ പിൻവാതിലും ഗേറ്റ് ഔട്ട് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചെന്നിത്തല കണ്ടെത്തിയിരിക്കുന്ന പുതിയ സൂത്രവാക്യമാണ് കേരള ബാങ്ക് പിരിച്ചുവിടുക എന്നുള്ളത്. നമുക്കറിയാം, കേരള ബാങ്ക് പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാകുന്നത്, ആർക്കായിരിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്? സഹകരണ പ്രസ്ഥാനങ്ങൾ കൊണ്ട് പടത്തുയർത്തിയ LDF, പ്രത്യേകിച്ചും CPMനെ നേരിടാൻ പോകുന്ന വലിയ തിരിച്ചടി, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൻ്റെ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയേ അടങ്ങൂ എന്ന് തന്നെയാണ് സാക്ഷാൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല ചേകവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വെട്ടൊന്ന് മുറി രണ്ട്. ചില സമയത്ത് ഈ ചെന്നിത്തലയെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് സാക്ഷാൽ മുല്ലപ്പള്ളി പോലും പറഞ്ഞു പോകും. ഏതായാലും അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നുള്ള കടക്കൽ വെട്ടിക്കൊണ്ടുള്ള പിണറായി വിജയൻ്റെ ടീമിൻ്റെ അവസാനത്തെ ആണിക്കല്ല് പിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ചെന്നൈയും കൂട്ടരും മുന്നോട്ട് വച്ചിരിക്കുന്നത്. പിൻവാതിൽ നിയമനം പുനഃപരിശോധിക്കും എന്ന് ചെന്നിത്തല പറയുന്നു. അപ്പോൾ പോരെ പൂരം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴയുന്നു, ഇഴഞ്ഞ് സമരം ചെയ്യുന്നു, നിരാഹാരം കിടക്കുന്നു, ചിലർ ബോധം കെട്ടുവിഴുന്നു, കണ്ണീർ പെരുമഴ. പക്ഷേ ഇതൊന്നും കാണാൻ സമയമില്ലാത്തവർക്ക് അവർക്ക് വേണ്ടി മാത്രം മുദ്രാവാക്യം വിളിക്കുകയും അവർക്ക് വേണ്ടി മാത്രം സ്തുതി പാടുകയും ചെയ്തവരെ തിരികെ കയറ്റുന്നവർക്കുള്ള മറുപടി ഇതാ ഞങ്ങൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നാണ് ശ്രീ ചെന്നിത്തല ഇപ്പോൾ നൽകുന്ന വാഗ്ദാനം, വമ്പൻ വാഗ്ദാനം. ഏതായാലും കേരളത്തിലെ CPM അധികാരത്തിലേറാൻ പലപ്പോഴും പ്രേരക ശക്തിയായി മാറിയ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, LDFന് എപ്പോഴും അധികാര കസേര ഒരുക്കാൻ ചാലക ശക്തിയായി മാറിയ സഹകരണ മേഖല, അവിടെ കേരള ബാങ്കിലേക്കുള്ളതിൻ്റെ പരിവർത്തനം വീണ്ടും LDFന്റെ അടിത്തറ ഒന്ന് ഉറപ്പിച്ചെങ്കിൽ ആ അടിത്തറ അടിച്ചൊതുക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് രമേശും കൂട്ടരും ഇറങ്ങിക്കഴിഞ്ഞത്. UDF അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതിരുട്ടടി തന്നെയാണ് CPMനും LDFനും. ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിലാണ് മാധ്യമങ്ങളോട് ഈ വെടി രമേശ് ചെന്നിത്തല പൊട്ടിച്ചത്. കേരള ബാങ്ക് രൂപവത്കരിച്ചത് തന്നെ നിയമവിരുദ്ധമായ കാര്യമാണ് എന്നൊരു ആക്ഷേപം കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ എല്ലാം പിരിച്ചുവിട്ട് ഗെറ്റ് ഔട്ട് അടിക്കും. കാരണം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ തകർച്ചയ്ക്കാണ് കേരള ബാങ്ക് വഴിതെളിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പരിപൂർണമായും പരാജയപ്പെടുത്തുന്ന ഒന്നാണ് കേരള ബാങ്ക് എന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത്. താൽക്കാലിക നിയമനങ്ങൾ, കൺസൾട്ടൻസി നിയമനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിർത്തിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യുവാക്കന്മാർ, കന്നി വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ്. അങ്ങനെ വോട്ടുകൾ ലക്ഷ്യമിട്ട് പലതും പ്രഖ്യാപിക്കുന്നവർ ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചാൽ ജനം പെരുവഴിയിലാകുമെന്നത് വേറൊരു സത്യം. പക്ഷേ ഈ സമയത്ത് ഇത്രയുമെങ്കിലുമൊക്കെ ഇടപെടൽ UDF നടത്തുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലില്ലാത്ത അതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ആശ്വസിക്കാം. സർക്കാർ അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ എല്ലാ പിൻവാതിൽ നിയമനങ്ങളും പുനഃപരിശോധിക്കുമെന്ന് പറയുമ്പോൾ ഇരുട്ടടി പിൻവാതിലിലൂടെ അധികാര കസേരയിൽ കയറിയവർക്കാണ് അല്ലെങ്കിൽ അവരെ പിന്തുണച്ചവർക്ക് കൂടിയാണ്. സർക്കാരിൻ്റെ ദുർവാശിക്ക് കിട്ടുന്ന ഒരു മറുപടിയായും വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. മുഖ്യമന്ത്രി വളരെ ധാർഷ്ട്യത്തോടെയാണ് ഇനിയും ഞങ്ങളുടെ ആളുകളെ സ്ഥിരപ്പെടുത്തുമെന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നത് എന്നൊരു നിലപാട് ഇപ്പോൾ കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്ക് പോലുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലും നൂറുകണക്കിന് ആളുകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുപോയ നിലപാടുകൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ഇവിടെ പാവപ്പെട്ടവൻ്റെ നെഞ്ചിടിക്കുകയാണ്. ഞങ്ങൾക്കൊന്നുമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കരാർ നിയമനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ സ്ഥിരപ്പെടുന്നു എന്നൊരു നിലപാടാണ് കേരളത്തിലുള്ളതെന്ന് ഇങ്ങനെ നിങ്ങൾ വിജ്ഞാപനം ചെയ്യേണ്ടി വരുമെന്ന് സാധാരണ ജനങ്ങൾ മുക്കിലും മൂലയിലും ഇരുന്ന് വിളിച്ചു പോവുകയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ ഒരു താല്പര്യവും കാണിക്കാത്തവർ എന്താണ് ഇവർ? തൊഴിലില്ലായ്മയെക്കുറിച്ചും അല്ലെങ്കിൽ തൊഴിലിൻ്റെ മൂല്യത്തെക്കുറിച്ചുമൊക്കെ വാചാലരാകുന്നത്. ഏതായാലും ഇതൊരു ക്രൂരമായ നടപടിയാണ് എന്ന് കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടത് എന്ന് പറയുന്നതിൽ വസ്തുതയുണ്ട്.
ഇതിന് ഉദാഹരണമാണ് സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റ്. അത് ഇനിയെങ്കിലും സർക്കാർ കണ്ടില്ലെങ്കിൽ കൂടുതൽ തിരിച്ചടികൾ ഇടതുപക്ഷത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ നേരിടേണ്ടി വരും. യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിലെ പ്രതികൾ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റ് മരവിപ്പിച്ചതെന്നുകൂടി ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ കാണാപ്പുറങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തൊരു ഗതികേടാണ്! ഏതായാലും കുറുക്കിക്കൊള്ളുന്ന നിലപാടുമായി ഈ സമയത്ത് രമേശ് ചെന്നിത്തല അവതരിച്ചു എന്നത് തൽക്കാലമെങ്കിലും ആശ്വാസത്തിന് ഇടം നൽകുന്നുണ്ട്. ഏതായാലും ഇനി പുതുപ്പള്ളി മോഡൽ കൂടി കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.